ക്രിസ്മസ് പുതുവത്സര അവധി ആഘോഷിക്കുവാൻ ജില്ലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഡി ടി പി സി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഡി ടി പി സിയുടെ മാട്ടുപെട്ടി, രാമക്കൽമേട്, അരുവിക്കുഴി, ശ്രീനാരായണപുരം, വാഗമൺ മൊട്ടക്കുന്ന്, വാഗമൺ അഡ്വഞ്ചർ പാർക്ക്, പാഞ്ചാലിമേട്, ഇടുക്കി ഹിൽവ്യൂ പാർക്ക്, മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒരാഴ്ചയായി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തിയത്. ക്രിസ്മസ് ദിനത്തിൽ 21,749 സന്ദർശകരാണ് ഡി ടി പി സി കേന്ദ്രങ്ങളിൽ മാത്രം എത്തിയത്. കഴിഞ്ഞ 24 മുതൽ 27 വരെ 69,428 സന്ദർശകർ ഡി ടി പി സി കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ സഞ്ചാരികൾ എത്തുന്നതിനാൽ ഡി ടി പി സിയുടെ വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്. വാഗമൺ മൊട്ടക്കുന്ന്, മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലാണ് കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത്. മഴ നേരത്തെ ലഭിച്ചുകൊണ്ട് വാട്ടർഫാളിലെല്ലാം നല്ല സജീവമായി പോകുന്നുണ്ട്. അതുപോലെ നിരവധി ടൂറിസ്റ്റുകൾ വടക്കേ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി നൂറുകണക്കിന് ടൂറിസ്റ്റുകളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഡി ടി പി സിയുടെ എല്ലാ സെൻ്ററുകളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കരുതിയിരിക്കുകയാണ്. ന്യൂയറിന് വളരെ നല്ല തിരക്കുണ്ടാകും. അടുത്ത ജനുവരി 5 വരെ മിക്കവാറും ഹോട്ടലുകൾ എല്ലാം ഫുള്ളാണെന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെയും ഞങ്ങൾക്ക് ധാരാളം എൻക്വയറി വരുന്നുണ്ട്. ന്യൂഇയറിന് നല്ല തിരക്കുണ്ടാവും. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേതുപോലെ തന്നെ ഹൈറേഞ്ചിലെ വിദൂര ഗ്രാമങ്ങളിൽ പോലും സഞ്ചാരികൾ എത്തുന്നത് പ്രതീക്ഷ നൽകുന്നു. ക്രിസ്മസ് പുതുവത്സര അവധിയോടനുബന്ധിച്ച് ജില്ലയിലെ ഭൂരിഭാഗം പൊതുമരാമത്ത് അതിഥി മന്ദിരങ്ങളും മുറികൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കുകയാണ്. മൂന്നാറിലെ അതിഥി മന്ദിരത്തിൽ 30 ദിവസം മുമ്പ് തന്നെ മുറികൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. അനുകൂലമായ കാലാവസ്ഥയും മഞ്ഞും തണുപ്പുമാണ് ഇടുക്കിയിലേക്ക് സഞ്ചാരികളെ ഇപ്പോൾ കൂടുതൽ ആകർഷിക്കുന്നത്. ഇടുക്കിയുടെ പച്ചപ്പും ഡിസംബറിന്റെ കുളിരും തേടി നിരവധി സഞ്ചാരികളാണ് ഇത്തവണ ഇടുക്കിയിലേക്ക് എത്തിയത്. ന്യൂഇയർ ആഘോഷങ്ങൾക്കായി സഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിക്കുമെന്നാണ് ഡി ടി പി സിയുടെ പ്രതീക്ഷ. ക്യാമറമാൻ ജോമോൻ ജോസഫിനൊപ്പം സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.